നമ്മുടെ കഴിഞ്ഞ ചില എപ്പിസോഡിൽ നമ്മുടെ കണ്ടസ്റ്റന്റിന്റെ ഒക്കെ പെർഫോമൻസ് ആസ്വദിക്കാൻ വി ഹാവ് എ സെലിബ്രിറ്റി ഗസ്റ്റ് നിഷാന്ത്. നിഷാന്ത് സാഗർ, ഇഫ് യു കുഡ് കം ഓൺ സ്റ്റേജ്. സോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിഷാന്ത്, ഈ കണ്ടസ്റ്റന്റിന്റെ പെർഫോമൻസും പാട്ടൊക്കെ കാണാൻ കേൾക്കുക? തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ശരിക്കും ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം അത്യാവശ്യം എല്ലാവരും കുറച്ചൊക്കെ മൂളിപ്പാട്ട് പാടുന്നവരാണല്ലോ നമ്മളെല്ലാവരും തന്നെ, പാട്ട് നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ്. പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ ഇത്രയും സംഗതികളുണ്ടെന്നുള്ളത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം ഭാവിയിലെ ഒരുപാട് നല്ല പ്രതിഭകളെ പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. എന്നും എപ്പോഴും അത് എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു പ്രോഗ്രാമായിരിക്കും അത്. അപ്പം അത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഞാൻ എന്നും അത് അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. താങ്ക് യു. ഇൻഫാക്ട് ഇവിടെ വരാൻ സമയം കണ്ടെത്തിയതിൽ വി ആർ ഓൾസോ താങ്ക്ഫുൾ. ഇനി നിഷാന്ത്, ഞങ്ങൾക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് മൂളാമോ? അധികം സംഗതികളൊന്നും വേണ്ട. ഇവിടെ ഇവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസാനം ഒന്ന് രണ്ടുപേരി പാടാമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പാടില്ല, അത് എനിക്ക് പാടാൻ അറിയില്ല കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ രഞ്ജിനിയുടെ കൂടെ പാട്ട് വേറെ ഇട്ടുതരും, ഒരു ഡാൻസ് ചെയ്യാവോ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പാടാം. അതിലും ഏതായാലും അതുകൊണ്ട് പാട്ട് പാടാന്നുള്ള ആ റിസ്ക് ഞാൻ തിരഞ്ഞെടുത്തു. ചുമ്മാ ഒരു എന്താ പറയാ, രാജാക്കോ റാണി സേ പ്യാർ ഹോ ഗയാ എന്ന് പറഞ്ഞ ഹിന്ദി സോങ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടുപേര്